നമ്മുടെ പ്രകൃതി എത്രമാത്രം മനോഹരിയായിരുന്നു. പൂക്കളും പുഴകളും പൂത്തുമ്പികളും എല്ലാം നിറഞ്ഞ ഒരു വിസ്മയലോകം. പക്ഷേ നമ്മുടെ പ്രകൃതി ഇന്ന് വല്ലാത്തൊരു ദുരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നാഗരികതയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ നമുക്ക് കൈമോശം വന്ന ശുചിത്വ ബോധമാണ് ഇതിൻ്റെ കാരണം. നമ്മുടെ പുഴകളും കായലുകളും ഓടകളും വഴിയോരങ്ങളുമെല്ലാം മാലിന്യ കൂമ്പാരമായി മാറിക്കഴിഞ്ഞു. മാറിയ മാലിന്യ സംസ്കാരം നമ്മളെ ശീലിപ്പിച്ചത് നമ്മുടെ മാലിന്യം മറ്റുള്ളവരിലേക്ക് വലിച്ചെറിയാനും ആ മാലിന്യത്തെ മറ്റുള്ളവർക്ക് ഉപദ്രവകരമാവുന്ന രീതിയിലേക്ക് സംസ്കരിക്കാനുമാണ്. പ്രകൃതി നമ്മളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നതും അകന്നതും നമ്മൾ അറിയുന്നില്ല. അശാസ്ത്രീയമായ മാലിന്യ നിക്ഷേപം പൊതുസമൂഹത്തിന് തന്നെ മഹാദുരന്തമായി മാറിയേക്കുമെന്ന സന്ദേശം ഈ ലഘുചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തൃക്കാക്കര ഇടവകയിൽ മാമ്പറ്റ വീട്ടിൽ ജോയ് തോമസിന്റെ മകൻ ആന്റണിയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? എനിക്കെങ്ങും വേണ്ട ഈ മരം കൊടന. എഴുന്നേറ്റ് റെഡിയായി ഓഫീസിൽ പോവാൻ നോക്കട. എന്നാലും എന്റെ കർത്താവ് സ്വപ്നത്തിന് സമ്മതിക്കേലേ. മോർണിംഗ്. എന്തല്ലേ രാവിലെ തന്നെ? ഒരു വിശേഷമുണ്ട്. നീ ഞാനയച്ച മെയിൽ ഒന്ന് ചെക്ക് ചെയ്തേ. യെസ്, ഇതൊരു സംഭവം തന്നെയാണല്ലോ. നമുക്ക് ഓഫീസിൽ വെച്ച് സംസാരിക്കാം. ഞാനൊന്ന് റെഡി ആവട്ടെ. മോർണിംഗ് ദേവ്ജി. യാ, വെരി ഗുഡ് മോർണിംഗ് ലക്ഷ്മി. ഇത് കേരളത്തിലെ പാറഖണ്ഡത്തിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്താണ്. ഡീറ്റെയിൽസ് എടുത്തത് നന്നായി. പക്ഷേ ദേവ്ജി, ഈ സബ്ജക്റ്റ് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നായികയില്ല. പക്ഷേ ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ ചാനൽ ഇടപെടുന്നില്ലെന്നാണല്ലോ പരാതി. ബട്ട് ഐ ഗോട്ട് എ ന്യൂ ത്രെഡ്. ഇന്നലെ ഒരു ഫ്രണ്ടിന്റെ മെയിൽ എന്ന കണ്ടത്. വെരി സെൻസേഷണൽ. ഓ ഗുഡ്, ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ആ രുദ്ര, നീ ബാഹുലൈൻ സീറ്റിലുണ്ടെങ്കിൽ കോൺഫറൻസ് ഹാളിലേക്ക് ഒന്ന് വരാൻ പറ. പറയാം. ഗ്രേറ്റ് ന്യൂസ്. ഇറ്റ് വിൽ ബി റിയലി എ സ്കൂപ്പ്. അല്പം പ്രിപ്പറേഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ടീമിനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 10 മണിക്ക് നമുക്കൊന്ന് ഒത്തുകൂടാം. യാ, ഡെഫിനറ്റ്ലി. നീ ഓഫീസിൽ എത്തിയോടാ. എത്തും എത്തും. 10 മണിക്കല്ലേ? ലച്ചു എന്നെ വിളിച്ചിരുന്നു. ഞാൻ അമീറിനെ കാത്തിരിക്കുക. ഇല്ലില്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ആ, അവനിങ്ങ് എത്തി. വൈറ്റിൻ്റെ ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കൃത്യസമയം തന്നെ അവിടെ എത്തും. ശരിടാ. എത്ര നേരമായിട്ടാ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്നറിയാം. ബാഹു ഇപ്പോൾ വിളിച്ചത്.
ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ. ബാച്ചിലേഴ്സിന്റെ ഓരോ കഷ്ടപ്പാടുകളെ. നീ വണ്ടി എടു. ആ ബെസ്റ്റ്. ഹായ്. അവന്മാര് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അന്തോണിച്ചെന്നെ പറക്കുന്നളിക 10 മണിക്ക് എത്തിയ ഭാഗ്യം. അല്ലല്ലു, അവിടെ ചെന്നാ നമുക്കും പണി കിട്ടൂ. 8 പണി. അതേക്കുറിച്ച് പഠിക്കാനാണല്ലോ നമ്മൾ പോകുന്നത്. എന്റെ അഭിപ്രായം, ഇത് നമ്മുടെ എൻഡോസൾഫാൻ ദുരന്തം പോലെ ഒന്നല്ല. പിന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മാരകമായ എന്തോ ഒന്ന്. എങ്കി ശരി മോളെ, വെച്ചോട്ടെ. ആരായിരുന്നു ഫോണിൽ? മോളാ, അവൾക്ക് ഈ ആഴ്ച ഞാൻ വരാനൊക്കത്തില്ലെന്ന്. ചാനലിൽ എന്തോ പുതിയ പ്രൊജക്ട് ഉണ്ടത്രേ. അവൾ അടുത്ത ആഴ്ച ഇങ്ങ് വന്നോളും. ആ ഭാഗത്തുകൂടി ഫ്ലൈഓവർ വരാൻ പോകുന്നു. എന്തൊക്കെ വന്നാലും കൊച്ചിയിലെ തിരക്ക് മാറാൻ പോകുന്നില്ല. വിവരമില്ലെങ്കിലും നീയാ പറഞ്ഞു ശരിയാ. ഈ അസുഖത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് ഇങ്ങനെയുള്ള രോഗങ്ങൾ കാണാറുള്ളതല്ലേ? ചോദ്യം വാലിഡ് ആണ് എനിറ്റ. പക്ഷേ ഈ ഇരട്ടിക്കര എന്ന സ്ഥലം നമ്മുടെ കൊച്ചിയിലെ ഒരു റിമോട്ട് ഏരിയ ആണ്. അവിടുത്തെ ഈ അസുഖം സാധാരണ പകർച്ചവ്യാധിയാണെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ് സിംപ്റ്റംസ് ആർ വെരി ഡിഫറെന്റ്. ലക്ഷ്മി പറഞ്ഞനുസരിച്ച് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇരട്ടിക്കര? കൊച്ചിയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? എക്സ്ക്യൂസ് മീ. ആ ദാ എത്തി. സ്ഥലം അമീറിന് അറിയായിരിക്കും അല്ലേ അമീർ? ആ, ഇരട്ടിക്കര പോകുന്ന വഴിക്ക് എന്റെ ഫ്രണ്ടിന്റെ ഒരു വീടുണ്ട്. മീൻ പിടിച്ചും കൂലിപ്പണി ചെയ്തും ജീവിക്കുന്ന കുറെ ആൾക്കാരുടെ ദാരിദ്ര്യം പിടിച്ചൊരു കോളനി അത്. അവിടേക്ക് ഗതാഗത സൗകര്യവും വളരെ കുറവാ. കൊച്ചിയിലെ വേസ്റ്റ് തള്ളുന്ന സ്ഥലമാണെന്നല്ലേ നിന്റെ ഫ്രണ്ട് പറഞ്ഞത്? അതെ, അവിടെ ചതുപ്പോലെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊച്ചിയിലെ വേസ്റ്റ് എല്ലാം കൊണ്ട് തള്ളുന്നത്. ഇനിയിപ്പോ അതുമായി വല്ല കണക്ഷനും ഉണ്ടാവോ ഈ അസുഖത്തിന്? ഐ മീൻ വേസ്റ്റ് ഡിസ്പോസൽ. മറ്റാരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് ചെയ്തിരിക്കണം. തീർച്ചയായും, കഴിയും പെട്ടെന്ന് നമ്മൾ പുറപ്പെടണം. നിങ്ങൾ 5 കൂടി തന്നെ ചെന്നേക്ക്. പറ്റുമെങ്കിൽ നാളെ തന്നെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ. വഴി ഇത് തന്നെയാണെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? ആ, നമുക്കെന്തായാലും പോയി നോക്കാം. ഓ, ഇനിയിപ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ? പെട്ടല്ലോ. ദേ, ആ പയ്യനോടൊന്ന് ചോദിച്ചേ. ഓയ് ഓയ്, ചെവിയും കേട്ടൂട, നീ ഒന്ന് ചോദിക്ക്. അതൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ആ കണ്ണെന്ന ചെയ്യിലടുമിക്കേൻ. ചേട്ടോ, ചേട്ടാ, ഇരട്ടിക്കരയിലേക്ക് പോകുന്ന വഴി ഏതാ? ആമി ചാനന, ഇവനോട് ഏത് ഭാഷയിൽ ചോദിക്കും എന്റെ കർത്താവേ? ഇരട്ടിക്കര കീത്ര ഹെ. ഇതേ എടപ്പിളിയും ചങ്കമ്പുഴിയൊന്നും അല്ല, ബംഗാളിയാണ് ബംഗാളി. നമുക്ക് ഈ വഴി പോകാം. നിർത്ത, നിർത്ത്. ഇത് തന്നെ സ്ഥലം. പെട്ടെന്ന് അറിയിക്ക, വണ്ടി ഓടിച്ച മനുഷ്യനെ നടുവോടി അറിയിക്കും. ഈ വഴിയാണെന്ന് തോന്നുന്നേ. ഇതിലെ വഴിയോ? ഇങ്ങോട്ടാ. എന്തായാലും നിങ്ങൾ പോയി നോക്കിട്ടു വാ. എടാ, അപ്പോ നീ വരുന്നില്ലേ? ഓ, എനിക്ക് വയ്യ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വീടും തോന്നു. ഓ, രമേശ, രമേശോ, രമേശ, ഇവിടെ ആരില്ലെന്ന് തോന്നുന്നു.
നിങ്ങ പട്ടണത്തിൽ നിന്നാണോ? നിങ്ങ വരുന്നത് നിങ്ങളുടെ ചങ്ങായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ നിങ്ങളിപ്പോൾ എത്ര കുടുംബങ്ങളുണ്ട്? ഇവിടെ ഞങ്ങൾ 19 താഴെ കുടുംബങ്ങളെ താമസിക്കുന്നുള്ളൂ. നിങ്ങൾ അന്വേഷിക്കണ ഈ രോഗം ഇവിടെ വന്നിട്ട് കുറച്ച് നാളുകളായി. കുറച്ചു കാലം എന്ന് പറഞ്ഞ? വർഷങ്ങൾ, മാസങ്ങൾ. വർഷങ്ങളായിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും അത് പടർന്നു പിടിച്ചിട്ടുണ്ടാവില്ലേ? അല്ലേ രമേശ? അങ്ങനെ പറഞ്ഞൂടാ, കാരണം 5-6 കുടുംബങ്ങളിൽ ഈ രോഗം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എന്നിട്ടെന്തേ, ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല? ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ ഇങ്ങനെ അസുഖം വന്നവരെ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ഇപ്പോഴും ഇത് ദൈവകോപമാണെന്നാണ് വിശ്വാസം. ഓ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ദൈവകോപമാണെന്ന് പറഞ്ഞ് ചികിത്സിക്കാതിരിക്കുമോ? വിശ്വാസങ്ങൾക്ക് അങ്ങനെ കാലങ്ങളൊന്നുമില്ല സാറേ. രമേശിന് എന്താ ജോലി? ഇവിടെ ഒരു ചായക്കടയിലായിരുന്നു. കഴിഞ്ഞ മാസത്ത് പൂട്ടി. നേര് പറഞ്ഞ പണിയൊന്നുമില്ല. പിന്നെ പുഴയിൽ നിന്ന് മീൻ പിടിച്ച് റോട്ടില് കിട്ടുന്ന കാശിനെ വിൽക്കും. വലിയ മെച്ചൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുണ്ടായിട്ടാണോ ഇവിടെ ഇങ്ങനെയൊക്കെ? എന്ത് പറയാനാ സാറന്മാരെ, ഞങ്ങൾ 4 പറഞ്ഞാലൊന്നും ഞങ്ങളുടെ ആളുകൾ മാറാൻ പോണില്ല. ഇവിടെ എങ്ങനെയൊക്കെയാ, സൂക്കേട് പിടിച്ചവരെ വേറെ പുരയിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങോട്ട് പോവാം. പോവാം, വന്നാട്ടെ. എന്തു പറ്റി സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ അനീറ്റയുടെ ഫാദർ ഹോസ്പിറ്റലിലാണ്. അവളുടെ മമ്മി വിളിച്ചിരുന്നു, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. അവളെ നല്ല ആരെയും തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഏത് കാട്ടുമുക്കിലേക്കാണ് ഈ പോയിരിക്കുന്നത്? അതെ, എല്ലാവരും കൂടി അങ്ങോട്ട് കയറണ്ട, ആരെങ്കിലും രണ്ടാൾ കയറിയാൽ മതി. ഇവിടുന്ന് റേഞ്ചുമില്ലല്ലോ. ഇത് നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറത്താണല്ലോ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സ്കൂപ്പുള്ള ഒരു ഉഗ്രൻ സ്റ്റോറി ഉണ്ടായിട്ടില്ല. ലക്ഷ്മി, ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഉടനെ തന്നെ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റും ഒബിവാനും എത്താൻ ഏർപ്പാടാക്കണം. അതിനവർ സമ്മതിക്കൂ? നമുക്കിത് റിപ്പോർട്ട് ചെയ്തേ മതിയാവും. ഇത് അവർ അനുവദിച്ചാലും ഇല്ലെങ്കിലും ഒരു സ്നാപ്പെങ്കിലും മര്യാദക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴേ ഒരു ബ്രേക്കിംഗ് സ്ക്രോൾ കൊടുക്കായിരുന്നു. എന്ത് ചെയ്യണമെങ്കിലും ഇവിടെ ഈ കാട്ടുമുക്കൽ റേഞ്ച് കിട്ടണ്ടേ? ഓ, ഇതറിയുമ്പോ മഹാദേവൻ സാറടി താണ്ടവ നൃത്തം ചവിട്ടുമെന്ന് ഉറപ്പാ. എന്തിനാണ് അവൻ മമ്മി വിളിച്ചത്? നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. എനിക്ക് വീട്ടിലോട്ട് പെട്ടെന്നൊന്ന് വിളിക്കണം. നിങ്ങൾ പേടിച്ചു പോയി കാണുമല്ലേ. അങ്ങേർക്ക് പുറത്തുനിന്ന് ആളുകൾ കാണാൻ വരുന്ന അത്ര ഇഷ്ടമല്ല. ഞങ്ങളുടെ കാര്യം സാറില്ല രമേശ, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ. അല്ല, ഇവിടെ അടുത്തെവിടെയാ ഫോണ് റേഞ്ച് കിട്ടുക? നിങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഒരു മഞ്ചിറ ഉണ്ടല്ലേ, അവിടെ കിട്ടുമെന്നാ തോന്നുന്നേ. സാർമാര് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റൂ. ഈ അസുഖത്തിന്റെ പേരിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അല്ലാണ്ടാണ്. ഞങ്ങൾ ശ്രമിക്കാം. ആദ്യം ഇത് പുറം ലോകത്തെ അറിയിക്കുക വേണ്ടത്. എന്നാ പോട്ടെ, ഞങ്ങൾ ഇനിയും വരും രമേശ. അപ്പോ വരട്ടെ രമേശ. വണ്ടി എടുക്കില്ല, ഒരു മിനിറ്റ് രമേശ. ആ, ഇവിടുന്ന് ഞങ്ങൾ വന്ന വഴിയല്ലാതെ വേറെ വല്ല വഴിയുണ്ടോ കൊച്ചിക്ക്? ആ ഉണ്ട്, ഒരു 4-5 കിലോമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടാവും.
നിങ്ങൾ വന്ന വഴിക്ക് ഒരു 2 കിലോമീറ്റർ പുറകിലോട്ട് പോകുമ്പോൾ ഒരു പുളിഞ്ഞ കലുങ്കുണ്ട്. അവിടുന്ന് അടുത്തോട്ട് തിരുമ്പോ കാണുന്ന വഴിയാ. ഓക്കെ, വഴി ഇത്തിരി മോശമാണ്. ആ, അത് കുഴപ്പമില്ല. ശരി, താങ്ക് യു. എന്തായാലും വല്ലാത്തൊരു അസുഖം തന്നെ. ഈ കാട്ടുമുക്കിലൊരു ചികിത്സ പോലും കിട്ടാതെ ഇങ്ങനെ കഷ്ടം തന്നെ ഇവരുടെ കാര്യം. അതിലും കഷ്ടമാണ് ഈ ഫോണിലെ റേഞ്ച് ഇല്ലാത്തത്. എടാ, ഇവിടെയൊക്കെ നിറയെ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുകയാണല്ലോ. അസുഖം വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളു. എവിടുന്നാ വരുന്നത്? നിർത്ത് നിർത്ത്. എന്താടാ? എടാ, ലോറി പോകുന്ന കണ്ടില്ലേ? അപ്പൊ വേസ്റ്റ് കൊണ്ടിടുന്ന ഇവിടെ എവിടെങ്കിലും ആയിരിക്കും. നമുക്ക് അതുകൂടി പോയി കണ്ടല്ലോ. എന്താ അമീറ, ഇത് നമുക്ക് പെട്ടെന്ന് പോവേണ്ടതല്ലേ? നമ്മുടെ ടാസ്ക് ഇതും തമ്മിൽ എന്താ ബന്ധം? ഒന്ന് പോയി നോക്കാന്നേ. 5-10 മിനിറ്റ് പോരെ. ലക്ഷ്മി, ഒരു എത്തും പിടിയും കിട്ടാത്ത മാരാരോഗവുമായി കണക്ട് ചെയ്യുന്ന വല്ല തുമ്പും നമുക്ക് അവിടുന്ന് കിട്ടിയാലോ? ജസ്റ്റ് ഒന്ന് നോക്കിട്ട് നമുക്ക് പെട്ടെന്ന് മടങ്ങാം. ഓക്കേ. അയാളപ്പ കിടന്ന് ചൂടായില്ലായിരുന്നു, നമുക്കൊരു സ്നാപ്പ് കിട്ടിയാ. ഫ്ലാഷ് അടിച്ച് നീ ആളെ പേടിപ്പിച്ചതും പോരാ, എന്നിട്ട് അയാളെ കായപ്പ കുറ്റം. കൊച്ചിക്കാരുടെ മഹത്തായ സംഭാവനയാവും. അവരിത്രയും പേസ്റ്റ് ഉണ്ടാക്കുന്നവരാണെന്ന് കണ്ടാ പറയല കേട്ടോ. ഇനിയും മുന്നോട്ട് പോണോ? ആ, വാന്നേ. എന്തായാലും എന്റെ അവസാനം ഒന്ന് കണ്ടിട്ട് പോവാ. ചേട്ടാ, ഇവൻ ഇത് എങ്ങോട്ട് പോയി? അമീർ, അമീറേ, അമീർ, അമീർ, എടാ എന്താ, എന്താ പറ്റി അമീർ? എന്താടാ, എന്താ അവിടെ, എന്താ? എടാ വാ, പയ്യേ പയ്യേ വാ. എന്താ സംഭവിച്ചേ? എന്താ അവിടെ? ബാഹുല,
കേരളത്തിൽ കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അപൂർവേന ജീവിവർഗത്തെ കണ്ടതായി റിപ്പോർട്ട്. ശ്രേയ ടെലിവിഷനിലെ ഒരുപറ്റം യുവ റിപ്പോർട്ടർമാർക്കാണ് ഞെട്ടിക്കുന്ന ഈ അനുഭവം ഉണ്ടായത്. പ്രധാന വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപൂർവയിനം ജീവിയെയാണ് കൊച്ചി നഗരത്തിനടുത്ത് കണ്ടെത്തിയിരിക്കുന്നത്. കാലങ്ങളായി നഗരവാസികൾ പുറംതള്ളുന്ന മാലിന്യ കൂമ്പാരങ്ങളിലാണ് ഇത്തരം ജീവികളുടെ ഉറവിടത്തിന് കാരണമായത്. ജീവി വർഗങ്ങളിലെ മ്യൂട്ടേഷൻ പ്രക്രിയയിൽ വരുന്ന ജീനുകളുടെ ഘടനാ വ്യതിയാനങ്ങളുടെ ഫലമായാണ് ഇത്തരം ജീവി വർഗത്തിന്റെ ആവിർഭാവം. ഗൗരവതരമായ പുതിയ പാരിസ്ഥിതിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ നഗരങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫലവത്തായ രീതിയിൽ നശിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മിഷൻ മെട്രോ എന്ന പേരിൽ പുതിയ ദൗത്യം നടപ്പിൽ വരുത്തി കഴിഞ്ഞു. മോളിനി ഇത് പോയി സ്കൂളിലൊന്നും പറയണ്ട കേട്ടോ.